ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവുമല്ലോ. ദൈവാലയങ്ങളിൽ ദിവ്യബലിയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ എന്ന് കരുതുന്നു. ദിവ്യബലി നമ്മുടെ എല്ലാം ഏറ്റവും കേന്ദ്രമാണ്. ദിവ്യബലി വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്, ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ ദിവ്യബലിയിൽ പങ്കെടുക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് കത്തോലിക്കാ സഭയുടെ ആതുര ശുശ്രൂഷ രംഗത്തെ സേവനങ്ങളെക്കുറിച്ചാണ്. ആതുര ശുശ്രൂഷ എന്നത് സൗഖ്യദായക ശുശ്രൂഷ അഥവാ ഹീലിംഗ് മിനിസ്ട്രി എന്നാണ് കത്തോലിക്കാ സഭ വിശേഷിപ്പിക്കുന്നതും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും. ലോകമെമ്പാടും കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തുമുള്ള ആരോഗ്യ ആതുര ശുശ്രൂഷ രംഗത്ത് സ്ഥാപനങ്ങളെടുത്താൽ ഏതാണ്ട് 28% കത്തോലിക്കാ സഭയാണ് നയിക്കുന്നത്, നടത്തുന്നത്. നമുക്ക് നമ്മുടെ രാജ്യ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെയോ ഇന്ത്യയിലെയൊക്കെ അവസ്ഥ നോക്കിയാലും പലപ്പോഴും വളരെ കൂടുതൽ കത്തോലിക്കാ സഭ തന്നെയാണ് നടത്തുന്നത്. കത്തോലിക്കാ സഭയുടെ ഭാരതത്തിലെ ആതുര ശുശ്രൂഷ രംഗത്തെ സേവനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. 1513 പോർച്ചുഗീസുകാരാണ് കൊച്ചിയിലും ഗോവയിലും കാരുണ്യത്തിൻ്റെ വിശുദ്ധ ഭവനങ്ങൾ എന്ന പേരിൽ ആതുര ശുശ്രൂഷാലയങ്ങൾ ആരംഭിച്ചത്. അതുവരെ ഒരു സംഘടിതമായ രീതിയിൽ ഒരു ആതുര ശുശ്രൂഷ മേഖലയിൽ അങ്ങനെ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടായിരുന്നില്ല. 1513 പോർച്ചുഗീസുകാർ കാരുണ്യത്തിൻ്റെ വിശുദ്ധ ഭവനങ്ങൾ എന്ന പേരിൽ സ്ഥാപനങ്ങൾ ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. കൊച്ചിയിൽ ക്രൂസ് ദേ കൊച്ചിൻ എന്ന പേരിൽ 1527 ഈ സ്ഥാപനം ആതുര ശുശ്രൂഷ സ്ഥാപനത്തെ ആശുപത്രിയായി ഉയർത്തി, കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയായി ഉയർത്തിയത് 1527. തുടർന്ന് കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ആശുപത്രികൾ സ്ഥാപിക്കുകയും ആതുര ശുശ്രൂഷാലയങ്ങൾ സ്ഥാപിക്കുകയും ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. 1527 ആരംഭിച്ച ഈ ആശുപത്രിയാണ് ഭാരതത്തിലെ ആദ്യത്തെ കത്തോലിക്ക ആശുപത്രി എന്ന് പറയുന്നത്. കേരളത്തിൽ കോളറ, വസൂരി, ക്ഷയം, മലമ്പനി തുടങ്ങിയ മാരക രോഗങ്ങൾ ധാരാളം പേരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കത്തോലിക്ക സഭ ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമായി ഇടപെടുന്നത്. കേരളത്തിൽ കോളറ, വസൂരി, ക്ഷയം, മലമ്പനി തുടങ്ങിയ രോഗങ്ങൾ തുടങ്ങിയ ഭീകര രോഗങ്ങൾ എന്ന് തന്നെ പറയാം, നടമാടിയിരുന്ന അല്ലെങ്കിൽ ധാരാളം ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കത്തോലിക്കാ സഭ ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമായി ഇടപെടുന്നത്. അന്ന് ഇന്നത്തെ പോലുള്ള ഗതാഗത സംവിധാനങ്ങളോ വാർത്താവിനിമയ മാർഗങ്ങളോ അല്ലെങ്കിൽ ആവശ്യത്തിന് ആശുപത്രികളോ ഡോക്ടർമാരോ പരിചരിക്കാൻ ആവശ്യമായ നഴ്സുമാരോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ആതുര ശുശ്രൂഷ രംഗത്ത് സഭ മിഷണറിമാരും സഭയും പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്ധവിശ്വാസങ്ങളിൽ മുങ്ങി നിന്ന ജനത ദേവീകോപമാണ് രോഗത്തിന് കാരണമെന്ന് മാത്രം കരുതിക്കൊണ്ട് അതിന് പ്രതിവിധിയായി മരുന്ന് കഴിക്കുകയല്ല, ഔഷധം സേവിക്കുകയല്ല, മന്ത്രവാദമാണ് പ്രതിവിധി എന്ന് കരുതുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്ക് പലപ്പോഴും ചെല്ലുന്ന മിഷണറിമാർ മരുന്നുമായി ചെല്ലുമ്പോൾ അത് സ്വീകരിക്കാനോ അത് ഉപയോഗിക്കാനോ മടി കാണിച്ചിരുന്ന് മന്ത്രതന്ത്രങ്ങളിൽ മാത്രം വിശ്വസിച്ച് അതുമാത്രം ചെയ്ത് ഏതെങ്കിലും കൊടിയ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് മന്ത്രവാദം മാത്രമാണ് പ്രതിവിധി എന്ന് കരുതുന്ന ഒരു ജനത. ആ ജനതയുടെ ആവശ്യത്തിന് ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലും ഈ ധാരാളം ഉള്ളവരെ കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്ന സഭ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ജനതയുടെ ഇടയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ മിഷണറിമാർ എടുത്ത ചില തീരുമാനങ്ങളാണ് കേരളത്തിലെ ഇന്നത്തെ ആരോഗ്യ ശൃംഖലയ്ക്ക് അടിത്തറയിട്ടത്. വിദേശത്തു നിന്ന് വൈദ്യം പഠിച്ചിട്ടുള്ള മിഷണറിമാരെ വരുത്തുകയും അതുപോലെ തന്നെ സന്യാസിനിമാരുടെ സേവനം ധാരാളമായി ഉപയോഗിച്ച് ഇവിടെ വളരെ മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകളെ ശുശ്രൂഷിക്കുകയും അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണുണ്ടായത്. അതോടൊപ്പം തന്നെ തദ്ദേശീയരെ ആളുകളെ വിദേശത്ത് അയച്ച്
വൈദ്യശുശ്രൂഷ രംഗത്ത് പഠനങ്ങൾ നടത്തി കഴിവ് ഡോക്ടറാകാനും നഴ്സാകാനും ഒക്കെ പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് സേവനമനുഷ്ഠിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ അന്നത്തെ മിഷണറിമാർ സ്വീകരിച്ചു. അതാണ് കേരളത്തിൽ ഇന്നത്തെ ആരോഗ്യരംഗത്തിന് അടിത്തറ പാകിയത്, ഇന്നത്തെ ആരോഗ്യ ശുശ്രൂഷ രംഗത്തിന് അടിത്തറ പാകിയത്. കേരളത്തിലെ ആദ്യത്തെ സുസജ്ജമായ ഒരു ആശുപത്രി, അല്ലെങ്കിൽ സുസംഘടിതമായ അന്നത്തെ കാലത്തെ ഏറ്റവും മികവ് വാർന്ന ഒരു ആശുപത്രി സ്ഥാപിക്കപ്പെടുന്നത് 1888 മഞ്ഞുമ്മൽ ആണ്. ബ്രദർ നിക്കോളാസ് ആണ് ആ ആശുപത്രിയുടെ സ്ഥാപകൻ. അതിനുശേഷം സഭ ധാരാളമായി ആദ്യ ശുശ്രൂഷ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ആ രംഗത്തേക്ക് ധാരാളമായി കടന്നു വരികയും ഒക്കെ ചെയ്തു. ധാരാളം ആളുകളെ അതിനകത്തേക്ക് ആകർഷിക്കുകയും ഒക്കെ ചെയ്തു. കത്തോലിക്കാ സഭയുടെ നിസ്വാർത്ഥമായ സേവനം കണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കത്തോലിക്കാ സഭയുടെ ആതുര ശുശ്രൂഷ രംഗത്തെ നിസ്വാർത്ഥമായ സേവനം കണ്ട് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ഈ സേവനം തിരുവിതാംകൂറിലെ സർക്കാർ ആശുപത്രിയിലേക്കും കിട്ടണം എന്നാഗ്രഹിച്ചു. ധാരാളമായി നിസ്വാർത്ഥമായി കത്തോലിക്കാ സഭയിലെ സന്നദ്ധഭടന്മാരെന്ന് തന്നെ പറയാൻ കഴിയുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതേ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന അവരുടെ സേവനം വേണമെന്ന് രാജാവും ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം സമീപിച്ചത് കൊല്ലം മെത്രാനായിരുന്ന അലോഷ്യസ് മരിയ ബെൻസുകർ തിരുമേനിയാണ്. തിരുമേനിയുടെ സഹായത്തോടുകൂടി സ്വിറ്റ്സർലൻഡിലെ ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ സേവനം ആവശ്യപ്പെട്ടു. ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് തിരുവിതാംകൂറിലെ ആശുപത്രികളിൽ സേവനം ചെയ്യാൻ സന്നദ്ധരാവുകയും അങ്ങനെ 1906 ജനുവരി 15 മുതൽ തിരുവിതാംകൂറിലെ സർക്കാർ ആശുപത്രികളിൽ ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് സേവനം ആരംഭിക്കുകയും ചെയ്തു. 1906 ജനുവരി 15 മുതൽ ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് കേരള തിരുവിതാംകൂറിലെ സർക്കാർ ആശുപത്രികളിൽ സേവനം ആരംഭിച്ചു. തികച്ചും സൗജന്യമായിട്ട് ആണ് അവർ സേവനമനുഷ്ഠിക്കുന്നത്. ശമ്പളമായി ഒന്നും കൈപ്പറ്റുന്നില്ല. ഇന്നും ധാരാളം ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് സർക്കാർ ആശുപത്രികളിൽ, കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള സർക്കാർ ആശുപത്രികളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഓണററി സർവീസാണ്, ശമ്പളം വാങ്ങിയൊന്നില്ല. ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് വന്നതിന് ശേഷമാണ് സർക്കാർ ആശുപത്രികളോടനുബന്ധിച്ച് നഴ്സിംഗ് ക്വാർട്ടേഴ്സ് ആരംഭിച്ചത്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ നഴ്സിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നതും ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. ഇന്ന് ധാരാളം നഴ്സിംഗ് സ്കൂളുകളും നഴ്സിംഗ് കോളേജുകളും ഒക്കെ ഉണ്ടായെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ഹോളി ക്രോസ് സിസ്റ്റേഴ്സ്, കത്തോലിക്കാ സഭയിലെ ധീരസന്യാസിനികളായ ഹോളി ക്രോസ് സിസ്റ്റേഴ്സാണ്. അർപ്പണബോധത്തോടുകൂടി അന്നും ഇന്നും അവർ സേവനമനുഷ്ഠിക്കുന്നു. 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടം വളരെ ഒരു കത്തോലിക്കാ സഭയിലെ ആതുര ശുശ്രൂഷ രംഗത്തെ സുവർണ കാലഘട്ടമെന്ന് പറയാം. കാരണം വ്യാപകമായി ആശുപത്രികളോ ഡിസ്പെൻസറികളോ സ്ഥാപിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ്. സർക്കാർ സേവനങ്ങൾക്ക് പുറമേ സഭയുടെ പ്രത്യേകമായ ആശുപത്രികളൊക്കെ ആരംഭിക്കുന്നത്, കൂടുതലായി ആരംഭിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ്. 1970 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ കത്തോലിക്കാ സഭയെ അനുകരിച്ചുകൊണ്ട് മറ്റു മത സാമുദായിക സംഘടനകളും ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നു. 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സംരംഭകരും ആതുര ശുശ്രൂഷ രംഗത്തേക്കോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് കടന്നു വന്നു. അതുപക്ഷേ സേവന മനസ്ഥിതിയോടുകൂടിയാണ് എന്ന് കരുതാനാവില്ല. വാണിജ്യ താല്പര്യങ്ങളായിരുന്നു കൂടുതലായി മുന്നിട്ട് നിന്നത്. ഇന്നും സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ധാരാളം ആശുപത്രികളും ഡിസ്പെൻസറികളും ഒക്കെയുണ്ട്. അതിൽ പലതും സേവനം എന്നതിന് ഉപരിയായി വാണിജ്യ താല്പര്യത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന ആശുപത്രികളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം എന്നത് രോഗപ്രതിരോധത്തെക്കാളേറെ രോഗനിവാരണത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ്.
ഏറ്റവും അഭികാമ്യമായത് രോഗ പ്രതിരോധമാണ്. പക്ഷേ രോഗ പ്രതിരോധത്തെക്കാൾ രോഗനിവാരണത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികൾ. ലോകത്തിലേറ്റവും കൂടുതൽ ജീവിതശൈലി രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുള്ളതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ആശുപത്രികൾ എന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാകുന്നതിനും ധാരാളം സ്കോപ്പ് ഉണ്ടായി എന്നതാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഔഷധങ്ങളുടെ ഏതാണ്ട് 23% ചിലവാകുന്നത് നമ്മുടെ ഈ കേരളത്തിലാണ്. അങ്ങനെ വളരെ സജീവമായ ഒരു ആരോഗ്യ സംരക്ഷണ രംഗം അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ രംഗമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കേരളത്തിൽ ഇന്ന് കത്തോലിക്ക സഭ 314 ആശുപത്രികളും 500+ ഡിസ്പെൻസറികളും 9 മാനസികാരോഗ്യ കേന്ദ്രങ്ങളും 300+ അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളും 300+ വൃദ്ധസദനങ്ങളും നടത്തുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിസ്വാർത്ഥ സേവനത്തിനുള്ള സ്ഥാപനങ്ങളാണ്. ലാഭേച്ഛയില്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രവർത്തന ചിലവിന് ആനുപാതികമായുള്ള തുക മാത്രം രോഗികളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് പലപ്പോഴും നിർധനരായ ആളുകൾക്ക് സൗജന്യ സേവനം നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ പലതും പ്രവർത്തിക്കുന്നത്. കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആതുര ശുശ്രൂഷ എന്നത് സൗഖ്യദായക ശുശ്രൂഷയാണ്, ഹീലിംഗ് മിനിസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ലാഭം എന്നത് ആത്മാവിൻ്റെ രക്ഷ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ രക്ഷയാണ് ലാഭമായി കരുതുക. മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ലാഭം. സാമ്പത്തികമായ ലാഭം എന്നത് പ്രതീക്ഷിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല. നമുക്കും സഭയോടത്തു നിന്ന് ആതുര ശുശ്രൂഷ രംഗത്തെ സജീവമാക്കാനായി പ്രയത്നിക്കാം. കാരണം ഇനിയും കൂടുതലായി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ ആവശ്യകതയുണ്ട്. നമുക്കും സേവന രംഗത്തേക്ക് അതിനായി പ്രയത്നിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ആശുപത്രികളിലെയും ജീവനക്കാർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം.